പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നാടൻ രീതിയിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈയൊരു ചിക്കൻ ബിരിയാണി ഒരു റിക്വസ്റ്റ് വീഡിയോ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. ചിക്കൻ ബിരിയാണി തയ്യാറാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അതിനുശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാനുള്ള ചിക്കൻ ഒന്ന് റെഡിയാക്കിയെടുക്കണം. ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് 1/2 മണിക്കൂർ നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എങ്കിൽ മാത്രമേ ഈ ചിക്കനിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടതൊരു മീഡിയം സൈസിലുള്ള 3 സവാളയാണ്. വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിൻ്റെ കൂടെ 3 തക്കാളി, 5-8 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി ഇതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 തുടം വെളുത്തുള്ളിയാണ്. ഇതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ രീതിയിലുള്ള ബിരിയാണിയൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക. ഇതിലോട്ടൊരു 3 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 4-5 ഗ്രാമ്പു, 4 ഏലക്കായ ഇതിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് 1-2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. പെട്ടെന്ന് തന്നെ സവാള സോഫ്റ്റായിട്ട് വരും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ കുഞ്ഞു ജാറിലോട്ട് 1 തുടം വെളുത്തുള്ളിയും 1/8 പച്ചമുളകും 1 വലിയ കഷ്ണം ഇഞ്ചിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി പ്രഷർ കുക്കർ തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. സവാള ഇപ്പോൾ ഏകദേശം പകുതിയോളം വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ ആവശ്യത്തിന് മാത്രമേ പൊടിച്ചെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അതുകൊണ്ടാണ് 8 പച്ചമുളക് എടുത്തിരിക്കുന്നത്. എരിവ് കുറഞ്ഞതാണെങ്കിൽ 1-12 വരെ പച്ചമുളക് എടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രഷ് ആയിട്ടുള്ള 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 3 ചെറിയ തക്കാളിയാണ് എടുത്തത്. വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം മതിയാവും. അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നേരത്തെ അടച്ചു വെച്ചതുപോലെ തന്നെ 2 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം കൂടി വഴന്ന് വരും. പ്രഷർ കുക്കർ അടച്ചു വെക്കാൻ പറയുന്നത് വിസിൽ വരുന്ന വിധത്തിൽ അടച്ചു വെക്കാനല്ല, ജസ്റ്റ് ഒന്ന് മൂടി വെക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് 2 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം ഈ ഒരു സവാളയിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1¼ ടീസ്പൂൺ വരെ പെരിഞ്ജീരകം പൊടിച്ചതും 1¼ ടീസ്പൂൺ വരെ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1¼ ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സവാള വഴറ്റുന്ന സമയത്ത് ഗരം മസാല പൊടിക്കാത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ 1¼ ടീസ്പൂൺ മാത്രം ചേർക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ 1½ ടീസ്പൂൺ എങ്കിലും ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക. അതുമാത്രമല്ല, ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഗരം മസാല പൗഡറാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ 1 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും.
ഇനി ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കനിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. പുറം വശത്തുള്ള ആ ഒരു ഉപ്പാണ് നമ്മൾ കഴുകി മാറ്റിയത്, കാരണം നമ്മൾ സവാളയിലോട്ട് നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഈ ഒരു ചിക്കന് വേവ് വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ രണ്ട് വിസിൽ വരെ വേവിച്ചെടുത്താൽ മതി. രണ്ട് വിസിലിന് ശേഷം പ്രഷർ കുക്കർ ഞാനിവിടെ അടുപ്പിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട്, അതിലുള്ള എയറൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗീ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു പകുതി സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള കരിഞ്ഞു പോകും. ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു 5-10 കാഷ്യൂ നട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് മാത്രം നമ്മൾ കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുക്കണം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതേ ഓയിലിലോട്ട് ഒരു 4 ചെറിയ കഷ്ണം കറുവാപ്പട്ടയും 3 ഏലക്കായ 5-6 ഗ്രാമ്പൂ ഇവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത്, അതായത് ഫെനൽ സീഡ്. ഇതുപോലെ നമ്മൾ ഗീ റൈസ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഇതെല്ലാം മൂത്ത് വരുന്ന സമയത്ത് പകുതി സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് അരി കഴുകിയെടുക്കണം. ഈ ഒരു കപ്പിന് 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 500 ഗ്രാമിൻ്റെ കപ്പളവാണിത്. അപ്പോൾ നമ്മൾ അരി എടുക്കുന്ന സമയത്ത് ഈ ഒരു കപ്പിന് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമ്മൾ തിളക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. തിളച്ചതിന് ശേഷം മാത്രമേ അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് ഡ്രൈ ആക്കരുത്, ഏകദേശം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഞാൻ കാണിച്ചു തരാം, ഫ്ലെയിം കുറയ്ക്കേണ്ട സമയം ഞാൻ പറഞ്ഞു തരാം. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചപ്പോൾ തന്നെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വെരി ലോ ഫ്ലെയിമിലോട്ട് നമ്മൾ മാറ്റണം. ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. 2-3 തവണ നമ്മൾ ഇടയ്ക്കിടെ തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മൾ റൈസും നന്നായിട്ട് വെന്ത് കിട്ടും. ഈ ഒരു സമയത്ത് നമ്മൾ മസാല തയ്യാറാക്കിയ പ്രഷർ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഓപ്പണാക്കി നോക്കാം. കണ്ടല്ലോ, ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. പതിയെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചിക്കനൊക്കെ പൊടിഞ്ഞു പോവും. ഈ ഒരു ചിക്കന് വേവ് കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവും. ഈ ഒരു സമയത്ത് മസാലയിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. അതിനുശേഷം നമുക്ക് 1 പിടി മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ ബിരിയാണിയിലോട്ട് പുതിനയില ചേർക്കാറില്ല. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഇത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചു പോവും.
ഈ ഒരു സമയത്ത് നമുക്ക് റൈസ് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു തവണ ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം റൈസ് കുക്കായി വരുന്നുണ്ട്. ഇനി ഒരു തവണ കൂടി തിരിച്ചിട്ട് കൊടുത്താൽ മതി, അപ്പോഴേക്കും റൈസും റെഡിയായി വരും. ഇത് വീണ്ടും നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി ഞാനൊരു ബൗളിലോട്ട് പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് നമുക്ക് റൈസ് ദം ചെയ്തെടുക്കുന്ന സമയത്ത് മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം മസാല തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് റൈസും മസാലയും നന്നായിട്ട് ചൂടുണ്ടായിരിക്കണം. തണുത്ത മസാലയിലോട്ട് റൈസ് ഇട്ട് കൊടുക്കരുത്. ഇപ്പം നമ്മുടെ ചോറും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബിരിയാണി ദം ചെയ്തെടുക്കാം. ഈ ഒരു കടായിയിൽ തന്നെയാണ് ഞാൻ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കടായിയിൽ നിന്നും പകുതിയോളം ഗീ റൈസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള റൈസിലോട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കണം. മൂന്നിലൊരു ഭാഗം റൈസാണ് ഇതിലുള്ളത്. രണ്ട് ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മൂന്ന് ലെയറായിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. പകുതി മസാല ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങ നീരും മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു യെല്ലോ കളറ് കിട്ടും. ചിലർ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ ഫുഡ് കളർ ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും അതുപോലെ ഒനിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാല മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ശേഷം ബാക്കിയുള്ള ചോറ് കൂടി ഇട്ട് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചിലർക്ക് മല്ലിയിൽ മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും ഇഷ്ടപ്പെടില്ല, അങ്ങനെയുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാച്ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു 2-3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കാന്താരിമുളക്, അതുപോലെ ഒരു പിടി തേങ്ങ, ഒരു ചെറിയ കഷ്ണം പുളി, ചെറിയ ഒരു 1/2 ടീസ്പൂൺ വേണ്ട അതിൽ കുറവായിട്ട് കാശ്മീരി ചില്ലി പൗഡറും, അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇപ്പോൾ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചോറ് ദം ചെയ്യാൻ വെച്ചിട്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നാടൻ രീതിയിലുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു റിക്വസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബിരിയാണി തയ്യാറാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ണൂർ സ്റ്റൈലിലുള്ള നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.